ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഈ വീടിൻ്റെ പണി കുറച്ചുകൂടെ പൂർത്തിയാകാനായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 15 ദിവസത്തെ പണിയും കൂടെ ഉണ്ട്. ഇപ്പം തന്നെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായ കാരണം, ഇതൊരു നല്ല ആംബിയൻസിലുള്ള റോഡ് സൈഡിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. പൂർത്തിയാവുന്നതിനും ആകുമ്പോൾ തന്നെ ഇത് സെയിലാകാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറി പാല പൊൻകുന്നം റൂട്ടിന് 1.5 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഏകദേശം 12.5 സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. 1900 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇത്. ഇത്രയും സ്ഥലം ഈ ഫ്രണ്ട് വശത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഇന്നോവ പോലുള്ള കാറുകളെ ഏകദേശം 4 എണ്ണം ഈ ഫ്രണ്ട് വശത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ ദാ കിണറുണ്ട്, വെള്ളത്തിന് ഒരിക്കലും ക്ഷാമം വരില്ല. കിണർ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ച് അടുത്തേക്ക് പോകാൻ പറ്റാത്തത് പണി നടക്കുന്ന ഉള്ളതുകൊണ്ടാണ്. പിന്നെ ചുറ്റുമതിൽ നല്ല വൃത്തിയായിട്ട് കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഫിനിഷിംഗ് വർക്കുണ്ട്. ചുറ്റുമതിലൊക്കെയുള്ള വളരെ സേഫ് ആയിട്ടുള്ളൊരു വീടും വീടിൻ്റെ പരിസരവും തന്നെയാണുള്ളത്. ഈ വീടിൻ്റെ ചുറ്റുഭാഗത്താണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ സ്ഥലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടേക്കാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ തരാൻ പോകുന്നത് ഒരു റഫായിട്ടുള്ള ഔട്ട്ലുക്കാണ് ഈ വീടിൻ്റെ. പണി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കൂടെ വരും. അപ്പം റഫായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുവരാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലാണ്. വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വളരെ വലുപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ്. 18 അടി നീളവും 16 അടി വീതിയുമാണ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ തടിപ്പണി നടക്കുന്നുണ്ട്. ഈ തടികളെല്ലാം തന്നെയും തേക്കിൻ്റെയാണ്. ഇവിടുത്തെ കിച്ചൺ കബോർഡ്സ് അതുപോലെ തന്നെ കതകൾ എല്ലാം തന്നെയും തേക്കിൻ്റെ തടിയിൽ ഇവിടെ തന്നെ പണിതാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയുടെ നീളം വരുന്നത് 16 അടിയും 12 അടി വീതിയുമാണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ടും ജനലും എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് ബേസും വരെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയാണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു അടുക്കളയാണ്. ഇവിടെ കബോർഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പണിതുകൊണ്ടിരിക്കുക, കബോർഡിൻ്റെ കബോർഡ്സൊക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പം ഈ കബോർഡ്സ് എല്ലാം തന്നെയും തേക്കിൻ്റെ തടിയിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. കിച്ചൺ 2 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദാ ഒന്ന് ഈ സൈഡിലാണ്, ഇവിടെയും പണികൾ നടക്കുന്നു. ഇവിടെയും സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കബോർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കാണിക്കുന്നുണ്ട്. താഴ്ഭാഗത്തൊക്കെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കിച്ചണിന് പുറത്തേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിലെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഈ സൈഡിൽ കിണർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയറുണ്ട്. മൊത്തം 3 ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത്. അതിൽ ഒരു റൂമിലാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ഒരു റൂമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബെഡ്റൂമിൻ്റെ നീളവും വീതിയും വരുന്നത് 12 അടി നീളവും 12 അടി വീതിയാണ്. എല്ലാ റൂമും സെയിം അളവിൽ തന്നെയാണ് വരിക. പിന്നെ റൂമിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇതാ ഈ സൈഡിലൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് തേക്കിൻ്റെ തടിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഫിനിഷിംഗ് വർക്ക് നടക്കുന്നു. ഈ സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത്. ഫിറ്റിംഗ്സ് വന്നിട്ടില്ല, ഫിറ്റിംഗ്സും കൂടെ വരും. ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ കതകും ജനലും ഒക്കെ ഇവിടെ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. കബോർഡ് കാര്യങ്ങളൊക്കെ ഇതൊക്കെയും നല്ല കാതലുള്ള നല്ല തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് പണിതുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വീടിൻ്റെ റഫായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കണ്ടു കഴിഞ്ഞു. അതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ വീട് ഉള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ആംബിയൻസാണ്, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആംബിയൻസ് തന്നെയാണ് ഈ വീടുള്ളത്. മൊത്തം 12.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ വീട്. ഇനി പ്രതീക്ഷിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 75 ലക്ഷം രൂപയാണ്. അപ്പം ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ ഈ വീട് വന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നമുക്കിപ്പോൾ നിലവിൽ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതുപോലൊരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും.